ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഡോവ് ഓർക്കിഡിനെ പറ്റിയാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് നമുക്ക് ഡോവ് ഓർക്കിഡിനെ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡോവ് ഓർക്കിഡിനെ ധാരാളം തൈ വരുത്തുന്നതിനും നിറയെ പൂവുണ്ടാകുന്നതിനും നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മൾ ഇതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ വളരെ ഈസിയായി നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്തിയെടുക്കാനും അതുപോലെ പൂവുണ്ടാക്കിയെടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേച്ചറെന്ന് പറഞ്ഞാൽ ഇത് ഒരു ചിറക് വിടർത്തി വരുന്ന ഒരു പ്രാവിൻ്റെ, ഒരു വെള്ളരി പ്രാവിൻ്റെ രൂപമാണ് ഇതിന്. അത് മറ്റ് ഡോവ് ഓർക്കിഡിനേക്കാൾ പല കളറിലുള്ള ഡോവ് ഓർക്കിഡുണ്ട്, പക്ഷേ ഈ വൈറ്റാണ് ഏറ്റവും പെർഫെക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഇത് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 1 വർഷം തൊട്ട് 2 വർഷം വരെയുള്ള കാലയളവിലാണ് ഒരു ചെറിയ തൈയിൽ നിന്ന് വലുതായി അതിന് പൂവിടാനുള്ള സമയം. അതുപോലെ തന്നെ ജൂലൈ തൊട്ട് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത് പൂവിടുന്ന സമയവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മളിത് ഇതുപോലെ ഒരു ചെറിയ തൈയാണ് ഇവിടെ കൊണ്ടുവച്ചിരുന്നത്. ആ തൈയ് വളർന്നതിൻ്റെ ഇതുപോലെ ഒരു വലിയ ബൾബാകും. ആ ബൾബിൻ്റെ സൈഡുകളിൽ കൂടി നമുക്കിങ്ങനെ ഇലകൾ ഉണ്ടാകും. അതിൻ്റെ നടുവിൽ കൂടിയാണ് ഏകദേശം 1 മീറ്ററോളം നീളത്തിൽ ഒരു കൊല വരും. ആ കൊലയുടെ അറ്റത്ത് ധാരാളം പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുകയും ചെയ്യും. കുറേ നാളത്തേക്ക് ഈ പൂക്കൾ ഇതിൽ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡോവ് ഓർക്കിഡ് നൈറ്റിലാണ് പൂവിടുന്നത്. രാത്രിയിൽ പൂവിട്ട് ഒരു ചെറിയ സുഗന്ധം ഇതിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കണ്ടോ, ഇതിൻ്റെ പൂ കണ്ടോ, ഇതിൻ്റെ ആ പൂവിൻ്റെ ആ ഭംഗി കണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടിയിൽ ഇങ്ങനെ ഒരു ബൾബുണ്ടല്ലോ. സാധാരണ ഈ ഡോവ് ഓർക്കിഡിൽ മാത്രമേ ഇങ്ങനെ വലുതായിട്ടുള്ള ഒരു ബൾബ് കാണാറുള്ളൂ. ഇതിനുള്ളിൽ മൊത്തം ഇത് ജലം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഓവർ വാട്ടറിങ് ഇതിന് കൊടുക്കാൻ പാടില്ല. ചെടി പെട്ടെന്ന് തന്നെ അഴുകിപ്പോകുന്നതിന് അത് കാരണമാവുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ ചെടിയെ ധാരാളം പൂക്കൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലം, അതായത് രാവിലെ കുറച്ച് നേരം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മൾ ചെടി നടുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നമുക്ക് ചെടി തറയിലും നടാം, അതുപോലെ ചട്ടിയിലും നടാൻ പറ്റും. അപ്പം ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിലാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ അറ്റവും അതുപോലെ ഇതിൻ്റെ സൈഡുകളും കരിഞ്ഞുണങ്ങി ചെടി പാടെ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അതേസമയം നമ്മളിത് മൊത്തത്തിൽ തണലത്താണ് വെക്കുന്നതെങ്കിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകതയാണ് അവിടെ ധാരാളം തൈകൾ ഉണ്ടാകും. അപ്പോൾ ധാരാളം തൈകൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ ചെടിയെ തണലിൽ മാത്രം സൂക്ഷിക്കാം. അതുപോലെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്നിടത്തും നമ്മൾ വെക്കണം. പിന്നെ പൂക്കൾ ഉണ്ടാകുന്നതിന് എപ്സം സാൾട്ട് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വളമാണ്. ഡോവ് ഓർക്കിഡിന് മാത്രമല്ല എല്ലാ ഗ്രൗണ്ട് ഓർക്കിഡിനും എല്ലാം നമുക്ക് എപ്സം സാൾട്ട് ഫ്ലവറിങ്ങിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു വളം തന്നെയാണ് നമ്മുടെ എപ്സം സാൾട്ട്. ഇത് പൂവെല്ലാം ഇട്ട് പൂവെല്ലാം വിരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൂവിൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഇലകളെല്ലാം പതുക്കെ കരിഞ്ഞുണങ്ങിപ്പോകും. ഈ ബൾബ് അതുപോലെ തന്നെ നിൽക്കും. അതിൻ്റെ വശങ്ങളിൽ നിന്ന് പിന്നീട് അതിൻ്റെ അങ്ങനെ കരിഞ്ഞുണങ്ങിപ്പോയിട്ട് വന്നൊരു ബൾബാണിത്. അതിൻ്റെ വശങ്ങളിൽ നിന്ന് പിന്നീട് തൈകൾ പൊട്ടി മുളച്ചു വരും. ഇത് പിന്നെയും ഒരു 1-1.5 വർഷമാകുമ്പോഴത്തേന് പിന്നെയും ഇതുപോലെ വലുതായി ഇതിൽ നിന്ന് നടുക്ക് നിന്ന് 1.5 മീറ്റർ നീളത്തിൽ ഒരു ഇതുപോലെ ഒരു നാമ്പ് വന്ന് അതിൽ ധാരാളം പൂക്കൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിൽ ഇത് വരുമ്പോൾ തന്നെ, തൈകൾ വരുമ്പോൾ തന്നെ നമുക്കിതിനെ മാറ്റി നടാം. മാറ്റി നടുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചരലാണ്, ചെറിയ ചെറിയ കല്ലോട് കൂടിയ ചരൽ. ഇതിനകത്തോട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയും കുറച്ച് എല്ലുപൊടിയും വേപ്പിയും വിണ്ണാക്കും, അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും, ബാക്കി കുറച്ച് നമ്മുടെ മണ്ണ്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് ഇതിനകത്ത് എടുക്കുന്നത്. ഇത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിലെടുക്കുന്ന വളം മാത്രമാണ്. നമ്മൾ അല്ലാതെ ഇടയ്ക്ക് വളമിട്ട് കൊടുക്കുമ്പോൾ ഈ ഖരരൂപത്തിലുള്ള ചാണകവും അതുപോലെ കോഴി കാഷ്ടവുമൊക്കെ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. നമ്മൾ ഈ അടിവളമായിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചാണകപ്പൊടി എടുക്കുന്നത്. ഇനി നമ്മളിത് എങ്ങനെയായിരുന്നു ഈ ചട്ടിയിൽ ഒരുക്കുന്നതെന്ന് നോക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ചട്ടിയിൽ ഏറ്റവും താഴെ ഓടും കഷ്ണമോ ഇഷ്ടിക കഷ്ണമോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, തൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇറക്കി 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 വെച്ച് കൊടുക്കണം.
ഏകദേശം ഒരു അര ഭാഗത്തോളം ഇങ്ങനെ തുണ്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പോട്ടി മിക്സ് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം, കാരണം ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് നനയുമ്പോഴൊക്കെ ഇത് ഇടയ്ക്കോട്ട് ഇറങ്ങി ഇറങ്ങി ഇത് ചെല്ലും. അതുകൊണ്ട് ഇത് പോട്ടി മിക്സ് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ തൈ, ചെറിയ തൈയാകുമ്പോൾ രണ്ടോ മൂന്നോ എണ്ണം വരെ നമുക്ക് നടാം. ഇതിൻ്റെ ചെറിയ രണ്ട് തൈ നമുക്ക് ഇളക്കിയെടുക്കാം. വേരോടുകൂടിയിട്ടുള്ള ഈ ചെറിയ ട്യൂബായിട്ട് വേണം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട്. വലിയ പാടൊന്നും ഇല്ല ഇളക്കിയെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ചെറിയ മൂന്ന് ട്യൂബ് ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കിളുത്ത് വന്ന് പൂവിടുന്നതിന് ഈ മൂന്ന് ട്യൂബ് ഒന്നിച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം നമുക്ക് വേണ്ട രണ്ടോ മൂന്നോ നാലോ ചെറിയ തൊണ്ട് നമുക്കിതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കാം. തൊണ്ട് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് ചെറിയ കട്ടകളും കൂടി വെച്ച് കൊടുക്കാം. വിൻഡോ ഓർക്കിഡിന് മാത്രമല്ല, എല്ലാത്തരം ഗ്രൗണ്ട് ഓർക്കിഡുകൾക്കും നമുക്കിതുപോലെ പോട്ടി മിക്സ് റെഡി ആക്കാവുന്നതാണ്. ഇതിൻ്റെ ട്യൂബിലെ വെള്ളം നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നത് കൊണ്ട് നമ്മളിതിനകത്ത് വെള്ളം ഒരുപാട് അങ്ങൊഴിച്ച് കൊടുക്കുന്നത് ഒഴിവാക്കണം. ഭാഗികമായിട്ടുള്ള വെയിലിൽ വേണം നമ്മളിതിനെ വെക്കാനായിട്ട്. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. ഇത് നട്ട ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമുക്കിനി ഇതിന് വളമൊന്നും കൊടുക്കണ്ട. അതിനുശേഷം നമുക്ക് മുട്ടത്തോടോ സവോള തൊലിയോ ഒക്കെ നമുക്കിതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ നമുക്കിതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.